Let's start the class. Page number 42, Windy Nights. Okay. What is the title of the chapter? That is Windy Nights. That is a small poem written by Aaron Stevenson. Okay. Robert Louis Stevenson. Okay. The title of the poem is Windy Nights. Can you see that? Page number 42. Did you take the page number 42? Yes. Okay, I will read the poem once. Whenever the moon and stars are set, whenever the wind is high, all night long in the dark and wet, a man goes riding by. Late in the night when the fires are out, why does he hallop and gallop about? Whenever the trees are crying aloud and ships are tossed at sea, by on the highway low and loud, by at the gallop goes he, by at the gallop he goes, and then by he comes back at the gallop again. Okay, that's your poem. Devapriya, come first. Only the chair is there. Chair matre abdi ullu ta. Okay, English. Mall English na text edukkan poyidana alle. Yes. Whenever the moon and stars are set, whenever the wind is high. Okay, what is the meaning of that phrase? The moon and stars are set. The meaning is there in a small box. Can you see that? Textbook no kiddo? Yes. Can you see a small box? Devanjana? Yes. What are you doing with your phone? Ando paniyana avade. The moon and stars are set means moon and stars cannot be seen in the sky. Okay. Moon and stars cannot be seen in the sky. Can you see that picture? A man is riding in a house. A horse, then that is a heavy rain. Due to that heavy rain, that is full of dark. Full dark, right? Yes, okay. Whenever the moon and stars are set, whenever the wind is high, okay, the wind is blowing highly. Kaatu nannayi adikkunnundu alle, the wind is blowing highly. And whenever the moon and stars are set, means that is very dark. നമുക്കറിയാം മൂൺ ഉണ്ടെങ്കിലും സ്റ്റാർ ഉണ്ടെങ്കിലും ലൈറ്റ് ഉണ്ടാവും അല്ലെ. ദർ ഈസ് നോ ലൈറ്റ് ഓഫ് സ്റ്റാർസ് ആൻഡ് മൂൺ. സോ ദാറ്റ് ഈസ് ഫുൾ ഓഫ് ഡാർക്ക് ആൻഡ് ദ വിൻഡ് ഈസ് ബ്ലോയിങ് ഹൈലി. ഓൾ നൈറ്റ് ലോങ് ഇൻ ദ ഡാർക്ക് ആൻഡ് വെറ്റ് എ മാൻ ഗോസ് റൈഡിംഗ് ബൈ. ഓക്കെ, ഹി ഈസ് കോൾഡ് ആസ് ഹൈവേ മെൻ. ഓക്കെ, പിക്ചറിൽ കാണുന്നില്ലേ നിങ്ങള്? ആ ഹോസ്റ്റൽ പോകുന്നാൽ നമ്മൾ എന്താ പറയാ, ഹൈവേ മെൻ എന്നാ പറയാ. പണ്ടത്തെ ആൾക്കാര് പണ്ടിപ്പോ നമുക്ക് ഇപ്പൊ കള്ളന്മാരെന്നൊക്കെ പറയുന്നു അല്ലെ, പകൽ തന്നെ വന്നിട്ട് വേണമെങ്കിൽ മോഷ്ടിച്ചിട്ട് പോകും. പക്ഷെ ഹൈവേ മെൻ എന്ത് ചെയ്യുന്ന അറിയാമോ, രാത്രി കാലങ്ങളിൽ കുറച്ച് ആൾക്കാരെ സഞ്ചരിക്കുള്ളൂ അല്ലെ. ഓൺലി ഫ്യൂ പീപ്പിൾ ആർ ട്രാവലിംഗ് ഇൻ നൈറ്റ് ആൻഡ് ദിസ് ഹൈവേ മെൻ യൂസ്ഡ് ടു സ്റ്റീൽ ഓൾ ദ വെൽത്ത് ഓഫ് ദ ട്രാവലിംഗ് പീപ്പിൾ. അങ്ങനെ രാത്രി സഞ്ചരിക്കുന്ന ആൾക്കാരുടെ എന്താ കയ്യിലുള്ള പണം മോഷ്ടിക്കാനാണ് ഈ ഹൈവേ മെൻ പോകുന്നത്. മനസ്സിലായോ? അവർക്ക് ഭയങ്കര സ്പീഡായിരിക്കും അല്ലേ. ഈ ഹൈവേ മെൻ എന്ത് ചെയ്യും, രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന ആൾക്കാരുടെ പൈസയും മുതലൊക്കെ മോഷ്ടിച്ചിട്ട് കൊണ്ടുപോകും. ഓൾ നൈറ്റ് ലോങ് ഇൻ ദ ഡാർക്ക് ആൻഡ് വെറ്റ് എ മാൻ ഗോസ് റൈഡിംഗ് ബൈ. എല്ലാ രാത്രിയും അല്ലേ, ദ നൈറ്റ് വാസ് ഡാർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു ദ മൂൺ ആൻഡ് സ്റ്റാർസ് ആർ സെറ്റ്. ഓക്കെ, സോ ദ നൈറ്റ് ഈസ് ഫുൾ ഓഫ് ഡാർക്ക് ആൻഡ് ഇറ്റ് ഈസ് വെറ്റ്. ദ നൈറ്റ് ഈസ് വെറ്റ്. എന്തുകൊണ്ട് നൈറ്റ് വെറ്റ് എന്ന് പറയാൻ കാരണം, ഡ്യൂ ടു ദ ഹെവി റെയിൻ ദ നൈറ്റ് ഈസ് വെറ്റ് അല്ലേ. വെറ്റ് മീൻസ് നനഞ്ഞ ആണല്ലേ. യെസ്. എ മാൻ ഗോസ് റൈഡിംഗ് ബൈ ലേറ്റ് ഇൻ ദ നൈറ്റ് വെൻ ഫയേഴ്സ് ആർ ഔട്ട്, വൈ ഡസ് ഹി ഹാലോപ് ആൻഡ് ഗാലോപ് എബൌട്ട്. ഓക്കെ, ഇനി നോക്കാം. ലേറ്റ് ഇൻ ദ നൈറ്റ്, ലേറ്റ് ഇൻ ദ നൈറ്റ് മീൻസ് രാത്രിയാകുമ്പോ, വെൻ ദ ഫയേഴ്സ് ആർ ഔട്ട്. ഓക്കെ, എപ്പോഴാ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യുന്നത്? ഇൻ ദ നൈറ്റ് ഇറ്റ്സ് ഓൾ ഓഫ് അസ് വെൻ ഗോൺ ഫോർ ബെഡ്. നമ്മളെല്ലാവരും ഉറങ്ങാൻ പോകും അല്ലേ. രാത്രിയാകുമ്പോൾ നമ്മളെല്ലാവരും ഉറങ്ങാൻ പോവില്ലടോ. യെസ്. അപ്പൊ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യും അല്ലേ. യെസ്, ഓൾ ദ ലൈറ്റ്സ് ആർ പുട്ട് ഔട്ട്. ദെൻ വൈ ഡസ് ഹി ഗാലോപ് ആൻഡ് ഗാലോപ് എബൌട്ട്. ഗാലോപ് മീൻസ് വാട്ട്? എ മാൻ റൈഡിംഗ് ഓൺ എ ഹോഴ്സ്. A man riding on a horse is known as gallop. Okay. Why does he gallop and gallop about?
എന്തിനാണ് അദ്ദേഹം ഈ കുതിരയിൽ ഇങ്ങനെ സവാരി ചെയ്യുന്നത് Why does he gallop and gallop about? Whenever the trees are crying aloud and ships are tossed at sea. Okay. Wind blow ചെയ്യുന്ന സമയത്ത് കാറ്റടിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? The trees are crying aloud. നമ്മൾക്കറിയാം. നമ്മൾ ഈ ഗോസ്റ്റിന്റെ സിനിമയൊക്കെ കാണുന്ന സമയത്ത് കാറ്റ് വീശുമ്പോൾ വലിയൊരു സൗണ്ട് കേൾക്കുക അല്ലേ? മരങ്ങളൊക്കെ ആടി ഒളിയുന്നൊരു സൗണ്ട് കേൾക്കില്ലടോ കൂരിരുട്ടത്ത്. ഓക്കെ, അതാണ് ഇവിടെ ട്രീസ് കരയുന്നു എന്ന് പറയുന്നത് അല്ലേ. ദ വിൻഡ് ഈസ് മൂവിങ് ത്രൂ ദ ട്രീസ് മേക്കിംഗ് എ നോയ്സ്. ഓക്കെ, വെനവദ വിൻഡ് ഈസ് മൂവിങ് ത്രൂ ദ ട്രീസ് സ്റ്റാർട്ട് ടു ക്രൈയിങ് അല്ലേ. യെസ്, ആൻഡ് ഷിപ്സ് ആർ ടോസ്ഡ് അറ്റ് സീ. ഇനി കാറ്റ് വരുന്ന സമയത്ത് തിരകളിലെ ഷിപ്പ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ മൂവ് ദാറ്റ് സൈഡ് ആൻഡ് ദിസ് സൈഡ്, രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യും അല്ലേ. ആണോ? Yes. Whenever the trees are crying aloud and ships are tossed at the sea, by on the highway low and loud, by at the gallop he go, gallop goes he, by at the gallop he goes, and then by he comes back at the gallop again. Okay. By on the highway, low and loud, by at the low and loud, by at the gallop goes he. Okay. The sound of the gallop is described here as slow and loud. Sometimes the sound of the gallop is very slow, very low, and sometimes it became a loud noise. By the gallop goes he, by the gallop he goes, and then by he comes back at the gallop again. Okay, after steal everything from the travelers, he became on the same place. He comes back at the gallop again. Alle ella mostichana shesha avasana ഹൈവേ മെൻ തിരിച്ച് ആദ്യം അയാൾ പോയ സ്ഥലത്തേക്ക് തന്നെ വന്ന് നിൽക്കും അല്ലേ. യെസ്, ദാറ്റ്സ് എ പോയം. ഓക്കെ, ഇറ്റ്സ് എബൌട്ട് എ ദാറ്റ് ഇസ് എ വിൻഡി നൈറ്റ്. ദെൻ ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ എ നൈറ്റ്. ടോക്സ് എബൌട്ട് എ ഹൈവേ മെൻ ഹു സ്റ്റീൽസ് എവറിത്തിങ് എവറി വെൽത്ത് ഓൺ ദ ട്രാവലേഴ്സ്. ദാറ്റ്സ് എ പോയം. ഓക്കെ, വെനെവർ ദ മൂൺ ആൻഡ് സ്റ്റാർസ് ആർ സെറ്റ്, Whenever the wind is high, all night long in the dark and wet, a man goes riding by. Late in the night when the fires are out, why does he gallop and gallop about? Agnes, look at your textbook. Whenever the trees are crying aloud and ships are tossed at sea, by on the highway, low and loud, by on the gallop goes he, by at the gallop he goes, and then by he comes back at the gallop again. Okay, then understanding the poem. That's a very small poem, simple poem. It's about a highwayman who he robs every wealth of the travelers. Okay, night travelers, രാത്രി സഞ്ചരിക്കുന്നവരുടെ എല്ലാ വെൽത്തും മോഷ്ടിക്കുന്ന ഹൈവേമാനിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രാത്രി ആവുന്ന സമയത്ത് എല്ലാവരും ലൈറ്റൊക്കെ ഓഫ് ആവുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യും? ഗാലോപ്പ് ചെയ്യല്ലേ. ഗാലോപ്പ് മീൻസ് റൈഡിങ് ഓൺ എ ഹോഴ്സ് അല്ലേ. അവർ ഹോഴ്സിന്റെ മുകളിൽ ഇരുന്നിട്ട് സ്പീഡിൽ സവാരി നടത്തും അല്ലേ. എന്നിട്ടോ എല്ലാവരുടെ വെൽത്തൊക്കെ അവരുടെ കയ്യിലുള്ള പൈസ ഒക്കെ അവർ വാങ്ങിയിട്ട് തിരിച്ച് അതേ സ്ഥലത്ത് എത്തും. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ദ പോയം. ഓക്കെ, റൈറ്റ് ട്രൂ ഓർ ഫോൾസ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ആക്ടിവിറ്റി? റൈറ്റ് ട്രൂ ഓർ ഫോൾസ്. Suryadev, take the page number 42 in your English textbook. English. I am not taking MS here. Take your English textbook. Page number 42. Okay. Write true or false. Allah, read the first sentence. The speaker can hear the man riding at night. The speaker can hear the man riding at night. Is it true or false? That is true. Right there, true. അതുകൊണ്ടല്ലേ ഈ റൈറ്റർ അത് പോയി എഴുതിയത് അല്ലേ. യെസ്, ദ ഫസ്റ്റ് വൺ ഈസ് ട്രൂ. റൈറ്റ് ദ ട്രൂ. ദ സ്പീക്കർ ക്യാൻ ഹിയർ ദ മാൻ റൈഡിങ് അറ്റ് നൈറ്റ്. ഓക്കെ, സെക്കൻഡ് വൺ, ദ സ്പീക്കർ ക്യാൻ ഹിയർ ദ റൈഡർ റൈഡിങ് വെൻ ഇറ്റ് ഈസ് സ്റ്റോമി. Okay,
Okay, second sentence. Is it true or false? The speaker can hear the rider riding when it is stormy. Yes, that is true. Then third one, the rider hears the trees calling out to him. The rider hears the trees calling out to him. That is false. അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ? Yes, the rider hears the trees calling out to him. That is a false sentence. That is wrong. Then fourth sentence, the rider goes up and down the highway. The rider goes up and down the highway. Okay, നമ്മൾ പറഞ്ഞു ഹൈവേ മെൻ എന്ന് പറഞ്ഞു അല്ലേ? Yes, the rider goes up and down the highway. That is true. Fourth sentence is true. Then fifth one, the speaker can hear the rider when the sea is calm. The speaker can hear the rider when the sea is calm. എന്നാണ് നമ്മൾ പറഞ്ഞത്. No, the ships are moving up and down when the wind is blowing. Yes, so the fifth sentence is false. Fifth sentence is false. It is the wind during a storm that sounds like the horse rider. It is the wind during a storm that sounds like a horse rider. No, that is false. False. Okay. സൂര്യദേവനും ആദിദേവനും ഒക്കെ ഈ ലെസൺ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? No. Yes, that is a small poem. Windy Nights is a small poem written by R.L. Stevenson. Okay. In this poem, it talks about highwaymen. Who is highwaymen? In all the times, highwaymen went for a ride in the night to rob the wealth of the travelers. മനസ്സിലായോ? പണ്ട് കാലങ്ങളിൽ ഹൈവേമെൻ ഉണ്ടായിരുന്നു. നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റുമോ? ഹൈവേമെൻ, എ മാൻ ഈസ് റൈഡിംഗ് ഓൺ എ ഹോഴ്സ്. യെസ്, അതാണ് ആര്? ഹൈവേമെൻ അല്ലേ. ഹൈവേമെൻ എന്ത് ചെയ്യും? രാത്രി കാലാവുന്ന സമയത്ത് അവര് എല്ലാവരുടെ ലൈറ്റൊക്കെ, ഇപ്പൊ കള്ളന്മാർ വരാറില്ലടോ, കള്ളന്മാർ എപ്പോഴും എല്ലാവരുടെ ലൈറ്റൊക്കെ ഓഫാക്കിയതിന് ശേഷം പോകും അല്ലേ. അപ്പൊ അതേപോലെ എല്ലാവരുടെ ലൈറ്റൊക്കെ ഓഫായി ഇരുട്ടാവുന്ന സമയത്ത് മഴയായാലും അവരെന്ത് ചെയ്യും? അവര് കുതിര സവാരി ചെയ്യും അല്ലേ. യെസ്, സിക്സ്ത് വൺ ഫോൾസ് ആണ് ദേവപ്രിയ. അവരെന്ത് ചെയ്യും? രാത്രി കാലങ്ങളിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ട്രാവൽ ചെയ്യാറുള്ളൂ അല്ലേ. കൂടുതൽ ആൾക്കാരും പകലാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ പണമൊക്കെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈവേമെൻ പോകുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സൂര്യദേവേ, ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാവും. Whenever the moon and stars are set, whenever the wind is high. Okay, എങ്ങനെയുള്ള സമയങ്ങളിലാണ്? നമുക്കറിയാം സ്റ്റാർസ് മൂൺ എന്നുള്ളിലേക്ക് നമുക്ക് ലൈറ്റ് കിട്ടില്ല അല്ലേ. ഇറ്റ് ഈസ് വെരി ഡാർക്ക് വെൻ ദ മൂൺ ആൻഡ് സ്റ്റാർസ് ആർ സെറ്റ് ആൻഡ് വെനവർ ദ വിൻഡ് ഈസ് ഹൈ. വെനവർ ദ വിൻഡ് ഈസ് ഹൈ, ദ വിൻഡ് ഈസ് ബ്ലോയിങ് ഹൈ ഓൾ നൈറ്റ് ലോങ് ഇൻ ദ ഡാർക്ക് ആൻഡ് വെറ്റ് എ മാൻ ഗോസ് റൈഡിംഗ് ബൈ ലേറ്റ് ഇൻ ദ നൈറ്റ് വെൻ ദ ഫയേഴ്സ് ആർ ഔട്ട് വൈ ഡസ് ദ ഗാലോപ് ആൻഡ് ഗാലോപ് എബൌട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. When the fires are out, when the light put out, the highwaymen started to riding on the horse. Whenever the trees are crying aloud and ships are tossed at the sea. Okay, when the wind blowing, the trees are crying aloud, ships are tossed at the sea. Ships are moving up and down on the highway, low and loud. By at the gallop he goes, and then by he comes back at the gallop again. Okay. After steals everything, after stealing everything, the man come back on the first place. That's our poem. That's very, very simple poem. Okay, then look at the next activity, page number 43. Page number 43. What do these phrases from the poem mean? Take the correct answers. The wind is high. ഓക്കെ, താഴെ തന്നിരിക്കുന്ന ഫ്രേസസ്, പോയത്തിലുള്ള ഫ്രേസസ് എന്താണ് മീൻ ചെയ്യുന്നത്? ദ വിൻഡ് ഈസ് ഹൈ.
എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത് വാട്ട് ഡു യു മീൻ ബൈ ദ വിൻഡ് ഈസ് ഹൈ ഇറ്റ് ഈസ് വെരി വിൻഡി ദ വിൻഡ് ഈസ് ഫ്ലൈയിങ് ഹൈ ഓക്കെ എന്താ മീൻ എന്താ ആൻസർ It is very windy. Yes. First one, the wind is high means it is very windy. Okay. The first one A ആണ് ട്ടോ A ക്ക് ടിക്ക് ഇടുക. The wind is high means it is very windy. Then next second sentence, in the dark and wet. In the river when it is dark, at night in the rain. At night in the rain. Very good. Second sentence B kind of dikkunnade at night in the rain. Then third one, when the fires are out means parado A, when people have put out the fires and have gone to sleep. And fourth one, by at the gallop means he rides by very fast, he rides slowly. By at the gallop means he rides by very fast. A. Okay, got it. Yes. Kittanundo ini edengilum? No, okay. Then what is the next activity? Advaitha kamalle melathe ceiling maatrame enakku kaanunnullu ta. Any next C noka. The poet has used several phrases with and such as dark and wet, low and loud. Match the columns to make phrases with and, write them below. Namukku chila phrases and upayogichittu undakkan vendi pattu. We can make phrases by using and. But noka, the poet is used the phrases with and as dark and wet, low and loud. Okay. Our phrases angane undayade adu nadukku oru and undallado alle. Okay, like that we can make the phrases by adding two words with the and. First one, slow and. In the we can see two columns are there. In the middle we can see and is there. Can you see? Okay, and is in the middle, and on the left side some words are there, and on the right side we can see some words are there, and we can make the words together with the and. First one, slow and kodittundavullo ningal idu slow and steady. Endado fast and steady. Fast. STEADY. Kando. Kando. Slow and steady. Varcho. Slow to and ilekum erikya. And in the steady ilekum erikya. Okay. Angana varcho manasila uvo. Okay. Thaare erudhan into makkalan okay. Slow and steady. First one, the answer of the first one is there. Then second one, bright and le. Yes, bright. Bright and sunny. Right in the second, bright and sunny. Bright and sunny. Bright. Second one, bright le kriba. Left side le first, second one, bright le do. Yes, then bright and sunny. Bright and sunny. മിസ്സിന് പേജ് എടുത്ത് ഫോട്ടോ എടുത്ത് അയച്ചു തരണേ. പലപ്പോഴും മിസ്സിന് നോക്കാൻ സമയം കിട്ടാറില്ല. മിസ് നോക്കാം കേട്ടോ സമയം കിട്ടുമ്പോ. ദെൻ തേർഡ് വൺ ബ്രൈറ്റ് ആൻഡ് സണ്ണി സണ്ണി പറഞ്ഞു. ദെൻ ഡൗൺ ആൻഡ് ടെൽ മീ ദ ആൻസർ. ഡൗൺ ആൻഡ് ഔട്ട്. റൈറ്റ് ദർ ഡൗൺ ആൻഡ് ഔട്ട്. നെക്സ്റ്റ് വൺ നൗ ആൻഡ് ദെൻ
Yes, finished. Then what is the next one? Next one. Parayamo. Now and then parnu alle. Tooth and nail. Up and about. Next one. Up and about. Next one is the up and about. Up and about. Up and about. Next one. Hue and cry. Hue and cry. H-U-E and cry. The last one, hard and fast. Okay, have you finished? Kainile, have you finished? No. Which one do you want? അങ്ങനെ നോക്കുമ്പോ നമ്മൾ ആ ലെസൺ തീർത്തിട്ടുണ്ട് അല്ലെ. ദാറ്റ്സ് എ വെരി സ്മോൾ പോയം, കുറച്ച് ആക്ടിവിറ്റീസ് ഉള്ളൂ അല്ലെ. ദെൻ റീഡ് എ പോയം അലൗഡ് ഇൻ പെയേഴ്സ്. വൺ ഓഫ് യു മേ റീഡ് ദ ഫസ്റ്റ് ടു ലൈൻസ്, ദ അദർ ദ നെക്സ്റ്റ് ടു ലൈൻസ്. നോ, വേണ്ട. യൂസ് യുവർ ഇമാജിനേഷൻ ടു ഡ്രോ എ നൈറ്റ് സീൻ ആൻഡ് കളർ ഇറ്റ്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേടോ. ഓക്കെ, ഇറ്റ്സ് എ ഡ്രോയിങ് ആക്ടിവിറ്റി. യു ഹാവ് ടു ഡ്രോ എ നൈറ്റ് സീൻ. ഒരു നൈറ്റ് സീൻ വരയ്ക്കുക, ദെൻ കളർ ഇറ്റ്. ദാറ്റ്സ് എനഫ്. ഓക്കെ, have you completed the activity of our c bit complete cheyidalle. Enda eda vendathu priya, ask me, unmute then ask. Advaita Kamal 71. Hue and cry. H U E and cry. C R Y, cry. Yes, Deva Priya. Miss, loud ittittilla enikku kittillayirunnu. Edathu kettilla miss. Now ittittilla. Fourth one ഒട്ടിട്ടില്ല, കിട്ടിയില്ല. Now and then. Okay. Then close your textbook. That's enough for today. Close your textbook. പുസ്തകം മടക്കി വെക്കാൻ പറഞ്ഞല്ല, മക്കൾക്ക് സന്തോഷമാണ്. എന്തേ അല്ല, ക്ലോസ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ക്ലോസ് ചെയ്തോ? ഓക്കെ ഓക്കെ. Then, എന്തെങ്കിലും വർത്താനം പറഞ്ഞോ?